അറുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ വരുന്ന നാമങ്ങൾ കപിലഹ കപിശഹ ശുക്ലഹ ശുക്ല ആയുഹു ചയേവ ആയുശ്ചൈവ പരോ അപരഹ പരോപരഹ ഗന്ധർവോ ഹി അതിഥിഹ താർക്ഷ്യഹ ഹി അതിഥിസ്താർക്ഷ്യഹ സുവിജ്ഞേയഹ സുശാരദഹ കപിലഹ എന്നാൽ ചുവപ്പും നീലയും കലർന്ന അഗ്നിസ്വരൂപമായി വിളങ്ങുന്ന ഭഗവാൻ അതേസമയം ചില സമയത്ത് ഭഗവാന്റെ നിറം കപിശഹ സ്വർണ നിറമാണ് പൊതുവെ ഭഗവാനെക്കുറിച്ച് പറയുന്നത് ശുക്ലഹ മഞ്ഞ് പോലെ വെളുത്ത ശരീരമാണ് ഭഗവാന്റെ ആയുഹു ആത്മസ്വരൂപിയായിരിക്കുന്ന പരഹ ആദ്യമുള്ള ഇവിടെ എന്നുമുള്ളത് ഭഗവാനാണ് എങ്കിലും ആദ്യം അവസാനം എന്ന് കണക്കുകൂട്ടുകയാണെങ്കിൽ ആദ്യമുള്ള ഭഗവാൻ ഇനി അപരഹ സംഹാരശേഷവും ഇവിടെ നിലനിൽക്കുന്ന ചൈതന്യം ഗന്ധർവഹ ഗന്ധർവന്മാരുടെ രൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ് ഇനി അതിഥിഹി അതിഥി സ്ത്രീയാണ് ദേവമാതാവാണ് എന്നാൽ ആ അതിഥിയായിരിക്കുന്നതും ഭഗവാൻ താർക്ഷ്യഹ ഗരുഡൻ ഗരുഡനായിരിക്കുന്നതും ഭഗവാനാണ് സുവിജ്ഞേയഹ ഹൃദയശുദ്ധിയുള്ളവർക്ക് വളരെ എളുപ്പം അറിയാൻ സാധിക്കുന്ന ഭഗവാൻ സുശാരദഹ നല്ല വാഗ്ധോരണി ഉള്ള ഭഗവാൻ ശുദ്ധമായ വാക്കാണ് ഹൃദയശുദ്ധിയുള്ള ആളിൻ്റെ വാക്കിന് ഒരു നൈർമല്യം കൂടുതലായിരിക്കും 69-ാമത്തെ ശ്ലോകം പരശ്വധായുധോ ദേവ അനുകാരി സുബാന്ധവഹ തുംബവീണോ മഹാക്രോധ ഊർധ്വരേത ജലേശയഹ പരശ്വായുധോ എന്ന് മാത്രവും ചിലയിടത്ത് കാണുന്നുണ്ട് എന്നാൽ കുറേ പുസ്തകങ്ങളിൽ പരശ്വധായുധോ എന്നും കാണുന്നുണ്ട് പരശു ആയുധമായിരിക്കുന്ന ഭഗവാൻ ദേവഹ ദിവ് എന്നാൽ പ്രകാശം പ്രകാശസ്വരൂപനായിരിക്കുന്ന ദേവൻ അനുകാരി ഭക്തൻ്റെ ആഗ്രഹത്തെ ചെയ്തു കൊടുക്കുന്ന ഭഗവാൻ സുബാന്ധവഹ ഏതൊരു ഭക്തനും മരണം വരെ വിശ്വസിച്ച് ജീവിക്കാവുന്ന ഉറ്റ ബന്ധു മറ്റാരൊക്കെ കൈവിട്ടാലും ഭഗവാൻ കൈവിടുകയില്ല തുംബവീണഹ രുദ്രവീണ എന്നും പേരുള്ള ഒരു സംഗീത ഉപകരണം അത് കയ്യിലുള്ള അല്ലെങ്കിൽ അതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ഭഗവാൻ മഹാക്രോധഹ പ്രളയസമയത്ത് സംഹാരസമയത്ത് ക്രോധാഗ്നിയിൽ ജ്വലിക്കുന്ന ഭഗവാൻ ഊർധ്വരേത ബ്രഹ്മാവിഷ്ണു തുടങ്ങിയ ശ്രേഷ്ഠരായ ദേവന്മാരെ സൃഷ്ടിച്ച ഭഗവാൻ ജലേശയഹ വിഷ്ണുവിൻ്റെ രൂപത്തിൽ കാരണജലത്തിൽ യോഗനിദ്രയിൽ കഴിയുന്ന എന്നർത്ഥമാണ് ജലേശയഹ 70-ാമത്തെ ശ്ലോകം ഉഗ്രോ വംശകരോ വംശോ വംശനാദോ ഹി അനിന്ദിതഹ ഹി അനിന്ദിതഹ സർവാംഗരൂപോ മായാവി സുഹൃതോ ഹി അനിലോ അനലഹ ഹി അനിലോ അനലഹ ഉഗ്രഹ ഉഗ്രസ്വരൂപൻ വംശകരഹ സൃഷ്ടിയുടെ രൂപത്തിൽ ആ പരമാത്മാവിൻ്റെ വംശപരമ്പരയാണ് ഈ ലോകത്ത് കാണുന്നത് അങ്ങനെ വംശത്തെ ഉണ്ടാക്കുന്ന വംശഹ വംശഹ എന്നാൽ മുള കൊണ്ടുള്ള സംഗീത ഉപകരണം ഓടക്കുഴൽ അത് കയ്യിലുള്ളവൻ വംശനാദഹ ഇനി ആ ഓടക്കുഴലിലൂടെ വരുന്ന വേണുനാദവും ഭഗവാൻ തന്നെയാണ് അനിന്ദിതഹ നിന്ദിക്കാൻ അല്ലെങ്കിൽ ഒരു കുറവായിട്ട് പറയാൻ ഒന്നുമില്ലാത്ത ഭഗവാൻ സർവാംഗരൂപഹ എല്ലാ അവയവവും ഒന്നിനൊന്ന് സുന്ദരമായ മായാവി മായയെ സൃഷ്ടിക്കുന്ന മായാധിനാഥൻ സുഹൃദഹ സുന്ദരമായ ശുദ്ധിയുള്ള ഹൃദയമുള്ളവൻ അനിലഹ കാറ്റിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ് അനലഹ അഗ്നിയായിട്ടിരിക്കുന്നതും ഭഗവാനാണ് 71-ാമത്തെ ശ്ലോകത്തിൽ വരുന്ന നാമങ്ങൾ ബന്ധനോ ബന്ധകർത്താച്ച സുബന്ധന വിമോചനഹ
സ യജ്ഞാരി സ കാമാരി മഹാദംശ്രോ സ കാമാരിർ മഹാദംശ്രോ മഹായുധ ബന്ധനഹ മായാപാശത്താൽ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന ബന്ധകർത്ത ഈ മായാലോകത്ത് നമ്മൾ ബന്ധിക്കാൻ കാരണം കർമ്മമാണ് അങ്ങനെ കർമ്മത്തിലും നമ്മെ ബന്ധിപ്പിക്കുന്ന അതേസമയം സുബന്ധന വിമോചനഹ ഭഗവാനോട് അടുക്കുന്നവരെ ആ മായാബന്ധത്തെ നീക്കി അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഭഗവാൻ മോക്ഷത്തെ കൊടുക്കുന്ന ഭഗവാൻ സ യജ്ഞ അരിഹി അരി എന്നാൽ ശത്രു യജ്ഞത്തിന് വിമുഖരായ അസുരന്മാർക്കും ആശ്രയം ഭഗവാൻ തന്നെയാണ് ഒരുപാട് അസുരന്മാർക്ക് വരം കൊടുത്തിട്ടുണ്ട് ബാണാസുരനെ പോലെയുള്ള അസുരന്മാരുടെ കാവലാളായിട്ട് പോലും ഭഗവാൻ നിന്നിട്ടുണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ ശരണാഗതി അടഞ്ഞാൽ ഭഗവാൻ ആർക്കും ആശ്രയം കൊടുക്കും സ കാമ അരിഹി കാമനെ കാമനകളെ അവയുടെ ശത്രു എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച യോഗികൾക്കും ആശ്രയമായിട്ടുള്ള ഭഗവാൻ മഹാദംശ പ്രളയകാലത്ത് പ്രളയസമയത്ത് ഭഗവാൻ ഉഗ്രരൂപിയാണ് അപ്പോൾ ആ ദംശ പുറത്തേക്ക് തെളിഞ്ഞു വരും മഹാദംശയോടുകൂടിയ ഭഗവാൻ മഹായുധ വലിയ ആയുധങ്ങൾ വലിയ എന്നതുകൊണ്ട് ശക്തിയേറിയ ആയുധങ്ങൾ ഉള്ള ഭഗവാൻ 72-ാമത്തെ ശ്ലോകം ബഹുധാ നിന്ദിതഃ ശർവഃ ശങ്കരഃ ശങ്കരോ അധനഃ ശങ്കരോ അധനഃ അമരേശോ മഹാദേവോ വിശ്വദേവഃ സുരാരിഹ ബഹുധാ നിന്ദിതഃ ഒരുപാട് പുരാണകഥകൾ അതിൽ തന്നെ പ്രധാനമായി ദക്ഷയാഗത്തിൽ ഭഗവാൻ ദക്ഷനാൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നിന്ദിക്കപ്പെടുകയും ചെയ്ത ദേവനാണ് മഹാദേവൻ അതേസമയം തന്നെ നിന്ദിച്ചവരെ തക്ക രീതിയിൽ ശിക്ഷിക്കുന്നു എന്നതിനാൽ ശർവഹ എന്ന നാമം ശങ്കരഹ ശം മംഗളം മംഗളത്തെ കൊടുക്കുന്നവൻ ശങ്കരഹ ഇനി അതേ നാമം തന്നെയാണ് അടുത്തതും ശങ്കരഹ പക്ഷേ അവിടെ ശങ്ക എന്നത് എന്നിടത്ത് നിന്ന് നമ്മൾ പിരിച്ചു പറയുമ്പോൾ ശങ്കയെ സംശയത്തെ ദൂരീകരിക്കുന്നവൻ ശങ്കരഹ അധനഹ തനിക്ക് എന്ന് പറഞ്ഞ് ഒന്നും സമ്പാദിച്ചു വയ്ക്കാത്തവൻ അമരേശഹ ദേവന്മാരുടെയും ഈശൻ മഹാദേവഹ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാൻ വിശ്വദേവഹ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ദേവൻ സുരാരിഹ അസുരന്മാരെ നശിപ്പിക്കുന്ന ദേവൻ ഇതിൽ രണ്ടാമത്തെ ശങ്കരഹ എന്നത് 600-ാമത്തെ നാമമാകുന്നു 73-ാമത്തെ ശ്ലോകം അഹിർബുദ്ധ്നിയോ അനിലാഭഹ ച അഹിർബുദ്ധ്നിയോ അനിലാഭശ്ച ചേകിതാനോ ഹവിഹി തഥാ ഹവിസ്തഥാ അജൈകപാത് ച അജൈകപാത് ച കാപാലി ത്രിശങ്കുഹു അജിതഹ ത്രിശങ്കുരജിതഹ ശിവഹ അഹിർബുദ്ധ്നിയ ആദിശേഷനായിരിക്കുന്ന ഭഗവാൻ അനിലാഭ ആഭ എന്നതുകൊണ്ട് അതുപോലെ എന്നൊക്കെ അർത്ഥം കാറ്റിനെ പോലെ അനിലാഭ കാറ്റിനെ പോലെ നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രം പറ്റുന്ന സത്യമായിരിക്കുന്ന ഭഗവാൻ ചേകിതാനഹ എല്ലാറ്റിനെയും എല്ലാ പ്രാണികളുടെയും ഉള്ളിലെ വികാരങ്ങളെ നല്ലതുപോലെ അറിയുന്ന അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനവും നന്നായിട്ട് അറിയാവുന്ന ഭഗവാൻ ഹവിഹി യജ്ഞത്തിൽ സമർപ്പിക്കുന്ന ഹവിസായിരിക്കുന്ന ഭഗവാൻ അജൈകപാത് ഏകാദശ രുദ്രന്മാരിൽ ഒരാളായിരിക്കുന്നതും ഇതേ ഭഗവാൻ തന്നെയാണ് 11 രുദ്രന്മാരുണ്ട് അതിൽ ഒരാളായിരിക്കുന്ന ശിവഹ എന്ന പേരോടുകൂടി കാപാലി ലോകത്തെ പാലിക്കുന്നവൻ ത്രിശങ്കുഹു സത്വരജ തമോ ഗുണങ്ങൾക്ക് ആധാരമായിരിക്കുന്ന അജിതഹ എന്നാൽ ഈ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാത്ത അതിനെയൊക്കെ ജയിച്ച നിർഗുണ പരബ്രഹ്മം ശിവഹ ഏതവസ്ഥയിലും ശുദ്ധസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ 74
धन्वंतरिः धूमकेतुः धन्वंतरिर् धूमकेतु स्कंदो वैश्रवणः तथा वैश्रवणस्तथा धाता शक्रः च शक्रश्च विष्णुः च विष्णुश्च मित्रः त्वष्टा मित्रस्त्वष्टा ध्रुवो धरः। ഇതെല്ലാം പുരാണങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഓരോ പേരുകളാണ്, ഇതെല്ലാം ഭഗവാനാണെന്ന് പറയുകയാണ്। ധന്വന്തരി ധന്വന്തരി മൂർത്തി, ധൂമകേതു വാൽ നക്ഷത്രം, സ്കന്ദഹ സുബ്രഹ്മണ്യസ്വാമി, വൈശ്രവണഹ കുബേരൻ, ധാത ബ്രഹ്മാവ്, ശക്രഹ ഇന്ദ്രൻ, വിഷ്ണു, മിത്രഹ മിത്രൻ എന്നാൽ സൂര്യൻ, ത്വഷ്ട വിശ്വകർമാവ്, ധ്രുവഹ ധ്രുവനക്ഷത്രം, ആ ധ്രുവനക്ഷത്രവും ഭഗവാനാണെന്ന് പറയുന്നു। ധരഹ അഷ്ടവസുക്കളിൽ ഒരാളാണ് ധരഹ, ഈ ധരൻ എന്ന അഷ്ടവസുവാണ് നന്ദഗോപരായി ജനിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്। 75-ാമത്തെ ശ്ലോകം, പ്രഭാവഹ സർവഗോ വായുഹ അര്യമ വായുരര്യമ സവിത രവിഹി ഉഷങ്കുഹ ച ഉഷങ്കുശ്ച വിധാത ച മാന്ധാത ഭൂതഭാവനഹ। പ്രഭാവഹ എല്ലാറ്റിനും ഉദ്ഭവ കേന്ദ്രമായിരിക്കുന്ന, സർവഗോ വായുഹു ഇത് ഒരു നാമമായിട്ടാണ് പറയുന്നത്, എല്ലായിടത്തും ചലിക്കാൻ പറ്റുന്ന വായുവിനെ പോലെ സർവത്ര ചലിക്കുന്ന ഭഗവാൻ। അര്യമ പിതൃക്കളുടെ നാഥനായിട്ടുള്ള അര്യമാവും ഭഗവാനാണ്। സവിത എല്ലാവരെയും സൃഷ്ടിക്കുന്ന സവിതാവ്, രവിഹി സൂര്യൻ, ഉഷങ്കുഹു കത്തുന്ന രശ്മികൾ പുറപ്പെടുവിപ്പിക്കുന്ന ആ പ്രഭവകേന്ദ്രമായിരിക്കുന്ന ഭഗവാൻ। വിധാത ഇവിടെ എന്തു നടക്കണം എന്ന് എല്ലാവർക്കും എല്ലാ ദേവന്മാർക്കും സൂര്യനും ചന്ദ്രനും ഭൂമിക്കും എല്ലാവർക്കും ഉത്തരവ് കൊടുക്കുന്നയാൾ। മാന്ധാത ഞാൻ എന്ന് സ്ഫുരിക്കുന്ന, നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ എന്ന ഭാവത്തിൽ ഇരിക്കുന്നത് ജീവാത്മാവാണ്, ആ ജീവാത്മാവിൻ്റെ പരിപാലകൻ। ഭൂതഭാവനഹ താൻ സൃഷ്ടിച്ചവയൊക്കെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നവൻ। 76-ാമത്തെ ശ്ലോകത്തിൽ വരുന്ന നാമങ്ങൾ, വിഭുഹു വർണ്ണവിഭാവി വിഭുരുവർണ്ണവിഭാവി ച സർവകാമഗുണാവഹ പത്മനാഭ പത്മനാഭോ മഹാഗർഭ ചന്ദ്രവക്ത്ര അനിലോ അനല മഹാഗർഭശ്ചന്ദ്രവക്ത്രോ അനിലോ അനല। വിഭുഹു മൂന്ന് ലോകങ്ങളുടെയും നാഥൻ, വർണ്ണവിഭാവി ചാതുർവർണ്ണ്യങ്ങളെ അതിൻ്റെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച് വിഭാവനം ചെയ്ത ഭഗവാൻ। സർവ കാമഗുണാവഹ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന എല്ലാ സദ്ഗുണങ്ങളും സൃഷ്ടിച്ചവൻ ഭഗവാനാണ്। പത്മനാഭ പത്മം നാഭിയിലുള്ള മഹാവിഷ്ണു രൂപത്തിൽ നാരായണ രൂപത്തിലിരിക്കുന്നതും ഭഗവാൻ। മഹാഗർഭ പ്രളയസമയത്ത് സർവജീവജാലങ്ങളെയും തൻ്റെ ഉദരത്തിലാക്കി ശയിക്കുന്ന ഭഗവാൻ। ചന്ദ്രവക്ത്ര ചന്ദ്രനെപ്പോലെ ചന്ദ്രന് തുല്യമായ പ്രകാശസ്വരൂപം ആ രൂപത്തിലുള്ള മുഖമുള്ളവൻ। അനിലഹ ആരും ഭരിക്കാൻ ഇല്ലാത്തവൻ ഏകാധിപതിയെപ്പോലെ। അനലഹ അതിരില്ലാത്ത ശക്തിയുള്ളവൻ। ഇനി 77 ബലവാൻ ച ഉപശാന്ത ച ബലവാൻശ്ചോ ഉപശാന്തശ്ച പുരാണഹ പുണ്യചഞ്ചുഹു ഈ പുണ്യചഞ്ചുരി। പക്ഷേ ഈ എന്നത് വേറെ തന്നെ ഒരു നാമമായിട്ട് പറയുന്നു। കുരുകർത്ത കുരുവാസി കുരുഭൂതോ ഗുണൌഷധ ബലവാൻ അത്യന്തം ബലവാനായിട്ടുള്ള ഭഗവാൻ, അതേസമയം തൻ്റെ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാണ് അങ്ങനെ ഉപശാന്ത പുരാണ പണ്ടേക്ക് പണ്ടേയുള്ള ഭഗവാൻ। പുണ്യചഞ്ചുഹു പുണ്യം ചെയ്തവർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ചൈതന്യം, ഈ എന്നാൽ ലക്ഷ്മി സ്വരൂപത്തിലിരിക്കുന്നതും ഭഗവാനാണ് എന്നതിനാൽ ഈ।
കുരുകർത്ത, കുരുക്ഷേത്രം നിർമ്മിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് കുരുകർത്ത. കുരുവാസി, കുരുക്ഷേത്രം വലിയൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് എന്നതിനാൽ അവിടെ രുദ്രരൂപത്തിൽ, കാലൻ്റെ രൂപത്തിൽ വസിച്ചവൻ, അതാണ് കുരുവാസി. കുരുഭൂത, എന്നാൽ അതേസമയം കുരുക്ഷേത്രം ഒരു പുണ്യഭൂമിയുമാണ്. അവിടെ കർമ്മസ്ഥാനത്തും ഉപാസനാസ്ഥാനത്തും സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ. ഗുണൌഷധ, നന്മ ചെയ്യുന്നവരിൽ അനുഗ്രഹം ചൊരിഞ്ഞ് അവരെ കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. ഇവിടെ ഔഷധം എന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് ആവാനുള്ള ഒരു പ്രേരണ കൊടുക്കുക എന്ന് അർത്ഥം. 78. സർവാശയോ ദർഭചാരി സർവേഷാം പ്രാണിനാം പതിഹി ദേവദേവഹ സുഖാസക്തഹ സദസത് സത് അസത് സർവരത്നവിത്. സർവാശയഹ, എല്ലാവരും താമസിക്കുന്ന, ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം, അതായത് എല്ലാവരും താമസിക്കുന്നത് തന്നെ ആ ഭഗവാനിലാണ്. അതാണ് എല്ലാവരുടെയും താമസ സ്ഥലം എന്നർത്ഥത്തിലാണ് സർവാശയഹ. ദർഭചാരി, ദർഭപ്പുല്ലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹവിർഭാഗങ്ങളെ സ്വീകരിക്കുന്നവൻ. സർവേഷാം പ്രാണിനാം പതിഹി, എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണിനാം പതിഹി, നാഥനായിരിക്കുന്ന. ദേവദേവഹ, എല്ലാ ദേവന്മാർക്കും ദേവനായിരിക്കുന്ന. സുഖ അസക്തഹ, ഭൗതികമായ സുഖങ്ങളിൽ താല്പര്യമില്ലാത്ത. സത്ത്, ചൈതന്യസ്വരൂപമായ ബ്രഹ്മം. ഇനി അസത്ത്, ഉണ്ടായി മറയുന്ന പ്രപഞ്ചവും ഭഗവാൻ തന്നെയാണ്. സർവരത്നവിത്ത്, ലോകത്തിൽ എന്തൊക്കെ രത്നങ്ങളുണ്ടോ അതെല്ലാം ആ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. എല്ലാറ്റിൻ്റെയും പ്രഭവകേന്ദ്രം സർവരത്നവിത്ത്. 79. ശ്ലോകം. കൈലാസഗിരിവാസി ച ഹിമവത് ഗിരിസംശ്രയ കൂലഹാരി കൂലകർത്ത ബഹുവിദ്യോ ബഹുപ്രദ. ഭഗവാന്റെ സ്ഥിരമായ വാസസ്ഥാനമായി പറയപ്പെടുന്നത് കൈലാസഗിരിയാണ്, അവിടെ വസിക്കുന്നവൻ. അതേസമയം ഹിമവത് പർവ്വതവും ഭഗവാന്റെ അധീനതയിലാണ് എന്നതിനാൽ ഹിമവത് ഗിരിസംശ്രയ. കൂലഹാരി, കൂലം എന്നതുകൊണ്ട് നദിയുടെയും സമുദ്രത്തിൻ്റെയും ഒക്കെ തീരങ്ങളെയാണ് പറയുന്നത്. തിരമാലകളുടെ രൂപത്തിൽ വന്ന് ആ തീരങ്ങളെ ഇല്ലാതാക്കുന്നതും, വേലിയേറ്റ സമയത്തൊക്കെ വന്ന് തീരങ്ങളെ ഇല്ലാതാക്കുന്നതും ഭഗവാനാണ്. ഇനി കൂലകർത്ത, തീരങ്ങൾക്ക് ഒരു അതിർത്തി, അതായത് സമുദ്രത്തിനായാലും നദിക്കായാലും അത് ഇത്ര വരെ വേണം എന്ന രീതിയിൽ തീരം ഉണ്ടാക്കുന്നത് ഭഗവാനാണ് കൂലകർത്ത. ബഹുവിദ്യ, അറിവിൻ്റെ നാനാ വശങ്ങളും അറിയുന്നവൻ. ബഹുപ്രദ, അർഹതയുള്ളവർക്ക് വിദ്യയെ കൊടുക്കുന്നവൻ. 80. ശ്ലോകം. വണിജോ വർദ്ധകി വൃക്ഷോ വകുലഹ ചന്ദനഹ ഛദഹ വകുളശ്ചന്ദനശ്ഛദഹ സാരഗ്രീവോ മഹാജത്രുഹ അലോലഹ ച മഹാജത്രുരലോലശ്ച മഹൌഷധ. വണിജഹ, ഇവിടെ ഒരു വ്യാപാരിയുടെ വേഷത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ ഈ ലോകത്തിൽ ഒരു ജോലി ചെയ്യാനായിട്ട് ഇരിക്കുന്നവരൊക്കെ തന്നെ ആ ഭഗവാന്റെ സൃഷ്ടികളാണ്. ഇത് പറയുന്നത് എല്ലാം ഭഗവാനാണ്, എന്നാലും ഓരോന്നോരോന്നായി പറയുന്നു എന്ന് മാത്രം. അതുപോലെ വർദ്ധകി, മരപ്പണിക്കാരൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ്. വൃക്ഷഹ, വൃക്ഷരൂപത്തിൽ ഇരിക്കുന്നു, അതിൽ തന്നെ ഓരോരോ വൃക്ഷങ്ങളെ പറയുന്നു. വകുലം, വകുല പുഷ്പം ഉണ്ടാകുന്ന വൃക്ഷം. ചന്ദനഹ, ചന്ദനവൃക്ഷം. ഛദഹ, പാലവൃക്ഷം. സാരഗ്രീവഹ, ഉറച്ച കഴുത്തുള്ളവൻ. മഹാജത്രുഹു, ജത്രു എന്നാൽ കഴുത്തെല്ല്, വലിയ ഉറച്ച കഴുത്തെല്ല് ഉള്ള ഭഗവാൻ. അലോലഹ, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവൻ. അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലും ഭഗവാനെ നിയന്ത്രിക്കാനോ ചൂഷണം ചെയ്യാനോ സാധിക്കുകയില്ല എന്നർത്ഥത്തിലാണ് അലോലഹ. മഹൌഷധ,
എല്ലാ പ്രാണികളെയും നിലനിർത്തുന്നത് അന്നമാണ്. അങ്ങനെ അവരെ നിലനിർത്തുന്ന അന്നമായിരിക്കുന്ന ഭഗവാൻ, അതാണ് മഹൌഷധ. 81-ാമത്തെ ശ്ലോകം. സിദ്ധാർത്ഥകാരി സിദ്ധാർത്ഥ ചന്തോ വ്യാകരണ ഉത്തര സിദ്ധാർത്ഥശ്ചന്തോ വ്യാകരണോത്തര. ഇത് ഒരു നാമമായിട്ടാണ് പറയുന്നത്. സിംഹനാദ സിംഹദംശ സിംഹക സിംഹവാഹന. സിദ്ധാർത്ഥകാരി, സിദ്ധന്മാർക്ക് എല്ലാ അർത്ഥത്തെയും അവരാഗ്രഹിക്കുന്ന അർത്ഥം എന്നാൽ മോക്ഷമാണ്. ആ മോക്ഷാർത്ഥത്തെ കൊടുക്കുന്ന ഭഗവാൻ. ഇനി ഛന്ദസ് എന്നാൽ വൃത്തം, വ്യാകരണം, ഗ്രാമർ, ഉത്തരം, ഏത് ചോദ്യത്തിനും ഒരു ഉത്തരം. ഇങ്ങനെ ആരൊക്കെയാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അത് സിദ്ധമാക്കി കൊടുക്കുന്ന ഭഗവാൻ, അതാണ് സിദ്ധാർത്ഥ ചന്തോ വ്യാകരണോത്തര. സിംഹനാദ, മൃഗങ്ങളിൽ ഏറ്റവും ശൗര്യമുള്ള മൃഗമായിരിക്കുന്ന സിംഹത്തിൻ്റെ ആ നാദം, അതായത് എല്ലാവരെയും പേടിപ്പിക്കുന്ന ശബ്ദം, അത് ഭഗവാനാണ്. ആ നാദമായിരിക്കുന്നത് ഭഗവാനാണ്. സിംഹദംശ, സിംഹത്തിൻ്റെ പോലെയുള്ള ദംശ ഉള്ളവനാണ് ഭഗവാൻ. സിംഹഗഹ, ഒരു സിംഹത്തെ പോലെ വീരനായി നടക്കുന്ന. സിംഹവാഹന, ഭഗവാന്റെ പത്നിയായ ദേവിയുടെ വാഹനമാണ് സിംഹം. അതിലും ഭഗവാൻ സഞ്ചരിക്കാറുണ്ട്, അതിനാൽ സിംഹവാഹന. 82, പ്രഭാവാത്മാ ജഗത്കാലസ്ഥാലോ ലോകഹിത തരുഹു സാരംഗോ നവചക്രാംഗ കേതുമാലി സഭാവന. പ്രഭാവാത്മാ, എല്ലാ സത്യത്തിനും മീതെയുള്ള പരമമായ സത്യം. ജഗത്കാല സ്ഥാലോ, സ്ഥാലഹ എന്നാൽ പാത്രം, ഭക്ഷണം കഴിക്കുന്ന പാത്രം. ഭഗവാൻ ഭക്ഷണം കഴിക്കുന്ന പാത്രമായിരിക്കുന്നത് കാലനാണത്രേ. കാലനെ തൻ്റെ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നവൻ എന്ന അർത്ഥമാണ്. ലോകഹിത, ഈ ലോകത്തിന് ഹിതമായിട്ടുള്ളത് ചെയ്തു കൊടുക്കുന്നവൻ. നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും യഥാർത്ഥത്തിൽ നമ്മളോട് ഇഷ്ടമുള്ള ഭഗവാൻ നമുക്ക് ഹിതമായിട്ടുള്ളതേ ചെയ്തു തരികയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അത് നമുക്ക് പ്രിയമായിരിക്കാം, അതായത് നമുക്ക് അങ്ങനെ സംഭവിക്കണമെന്ന് ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ അത് നമ്മുടെ നല്ലതിനല്ല, ഹിതത്തിനല്ല എന്ന് അറിയാവുന്ന ഭഗവാൻ അത് നടത്തിത്തരാതിരിക്കുന്നതാണ് എന്ന് നമ്മൾ വിവേകത്തോടെ ഓർക്കേണ്ടതുണ്ട്. കാരണം ഭഗവാൻ ലോകഹിത. തരുഹു, സംസാരസാഗരം കടക്കാനുള്ള ഒരു മരത്തടി പോലെ ഇരിക്കുന്നതും ഭഗവാനാണ്. മരത്തടിയിലും നമ്മൾ നദി കടക്കാറുണ്ട്, അങ്ങനെ മരത്തടിയായിരിക്കുന്ന സംസാരസാഗരം കടക്കാനുള്ള മരത്തടി. സാരംഗ, പൂർണനായ ഭഗവാൻ. നവചക്രാംഗ, 9 അംഗമുള്ള ശ്രീചക്രത്തിൽ ദേവിയോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ. കേതുമാലി, തൻ്റെ കൊടിയടയാളമായിരിക്കുന്ന വൃഷഭരൂപത്തിലും ഭഗവാൻ തന്നെയാണ്. സഭാവന, സമൂഹത്തെ, ഓരോരോ സമൂഹമുണ്ട്, ജാതിയായിട്ട് പല പല വിഭാഗങ്ങളായിട്ട് അങ്ങനെയുള്ള സമൂഹത്തെ സംരക്ഷിക്കുന്നവൻ. 83-ാമത്തെ ശ്ലോകത്തിൽ ഒരു വരി മാത്രമാണ് കാണുന്നത്. ഭൂതാലയോ ഭൂതപതി അഹോരാത്രം അനിന്ദിത ഭൂതപതിരഹോരാത്രമനിന്ദിത. ഭൂതാലയ, പഞ്ചഭൂതങ്ങളെ കുറിക്കുന്ന ക്ഷേത്രമുള്ളവൻ. പഞ്ചഭൂതങ്ങൾ വിഗ്രഹമായിരിക്കുന്ന 5 ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിൽ. ഒന്ന് ഏകാംബരേശ്വര ക്ഷേത്രം, ഇത് തമിഴ്നാട്ടിലാണ്. ഇവിടെ ഭൂമി തത്വമാണ് പ്രധാനമായി ഉപാസിക്കുന്നത്, ഭൂമി തത്വത്തെ ഉപാസിക്കുന്ന ക്ഷേത്രമാണ്. ജംബുകേശ്വര ക്ഷേത്രം, ഇവിടെ ജലതത്വത്തെ കുറിക്കുന്ന വിഗ്രഹരൂപത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഇതും തമിഴ്നാട്ടിലാണ്. തിരുവണ്ണാമലയിലുള്ള അരുണാചലേശ്വര ക്ഷേത്രം അഗ്നിതത്വത്തെ പ്രതീകമായിട്ട് കാണിക്കുന്ന ക്ഷേത്രമാണ്. വായുതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ്
കാളഹസ്തി ക്ഷേത്രം ഇത് ആന്ധ്രാപ്രദേശിലാണ്. ആകാശതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചിദംബരത്തുള്ള തില്ലൈ നടരാജ ക്ഷേത്രം, ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളെ കുറിക്കുന്ന ക്ഷേത്രത്തിൽ പ്രധാനമായി ഈ അഞ്ച് ഭൂതങ്ങളാണെങ്കിലും ഇതെല്ലാം ശിവക്ഷേത്രമായിട്ട് കണക്കാക്കുന്നു. ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമുള്ളവൻ, ആലയം തൻ്റെ വീടായിട്ടാണ് ഓരോ ദേവൻ്റെയും ആലയമാണ് ക്ഷേത്രം. ഭൂതപതിഹി, എല്ലാ ഭൂതങ്ങളുടെയും പതി. അഹോരാത്രം, പകലും രാത്രിയിലും ഉണർന്നിരിക്കുന്ന ഭഗവാൻ. അനിന്ദിതഹ, ഒരഴുക്കും ഇല്ലാത്തവൻ. 84-ാമത്തെ ശ്ലോകം. വാഹിത സർവഭൂതാനാം നിലയഹ ച നിലയശ്ച വിഭുഹു ഭവഹ വിഭുർഭവഹ അമോഘഹ സയ്യതോ ഹി അശ്വഹ ഹി അശ്വോ ഭോജനഹ പ്രാണധാരണഹ. സർവഭൂതാനാം വാഹിത എന്ന് ആ നാമം പറയുന്നു, അങ്ങനെയാണ് അതിനെ പറയുന്നത്. എല്ലാ ഭൂതങ്ങളെയും തന്നിൽ വഹിക്കുന്നവൻ. നിലയഹ, എല്ലാവരുടെയും വിശ്രാന്തി നിലയം, അവസാനം ഭഗവാനിൽ നമ്മൾ ലയിച്ചിരിക്കുന്നു എന്നർത്ഥം. വിഭുഹു, വീണ്ടും വീണ്ടും ജനിക്കാത്ത, കാരണം ഒരിക്കലും ജനിക്കുന്നില്ല ഭഗവാൻ, അതുകൊണ്ട് അങ്ങനെ ഒരു നാമം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഭവഹ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്നവൻ. അമോഘ, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുന്ന. സയ്യത, തൻ്റെ ഭക്തരാൽ ബന്ധിക്കപ്പെട്ടവൻ. 700-ാമത്തെ നാമമാണ് അശ്വഹ, കുതിരയുടെ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ. ഭോജന, എല്ലാവരുടെയും ജീവൻ നിലനിർത്താൻ അന്നരൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ. ഇങ്ങനെ അന്നരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ജീവനെയും നിലനിർത്തുന്നത് ഭഗവാനാണ് എന്നതിനാൽ പ്രാണധാരണ. 85, ധൃതിമാൻ മതിമാൻ ദക്ഷ സത്കൃത ച സത്കൃതശ്ച യുഗാധിപ ഗോപാലിഹി ഗോപതിഹി ഗ്രാമോ ഗോപാലിർ ഗോപതിർ ഗ്രാമോ ഗോചർമ്മവസനോ ഹരിഹി. ധൃതിമാൻ, മനസ്സിൻ്റെ അടക്കമായിരിക്കുന്ന ധൃതി, ആ ഭാവം, അത് ഭഗവാനാണ്. മതിമാൻ, ബുദ്ധിരൂപത്തിലിരിക്കുന്നതും ഭഗവാനാണ്. ദക്ഷ, സാമർഥ്യം, ഏത് കാര്യം ചെയ്യാനുള്ള ആ കുശലത, ആ ഭാവം, അത് ഭഗവാനാണ്. സത്കൃത, എല്ലാവരാലും സത്കരിക്കപ്പെടുന്ന. യുഗാധിപ, യുഗങ്ങളെ വേർതിരിക്കുന്നവൻ. ഗോപാലിഹി, ജ്ഞാനേന്ദ്രിയങ്ങളെ പാലിക്കുന്നവൻ. അടുത്ത ഗോപതിഹി, ഗോ എന്ന ശബ്ദത്തിന് പല പല അർത്ഥങ്ങളാണ്. ജ്ഞാനേന്ദ്രിയം എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് ഗോപതിഹി എന്നാൽ ഭൂമിയുടെ പാലകൻ. ഗ്രാമഹ, ഒരു ആവാസ വ്യവസ്ഥ, അത് ഉണ്ടാക്കുന്നവൻ ഗ്രാമഹ. ഗോചർമ്മ വസനോ, ഗോ എന്നതുകൊണ്ട് ഇവിടെ പശു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം. ഭഗവാൻ ധരിക്കുന്നത് ഒന്നുകിൽ പുലിത്തോൽ അല്ലെങ്കിൽ ആനത്തോൽ, ഇത് വസ്ത്രമായിട്ട് ഇരിക്കുന്ന ഭഗവാൻ. ഹരിഹി, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവൻ. 86-ാമത്തെ ശ്ലോകം. ഹിരണ്യബാഹുഹൂച്ച ഹിരണ്യബാഹുശ്ച തഥാ ഗുഹാപാലഹ പ്രവേശിനാം പ്രകൃഷ്ടാരിഹി മഹാഹർഷോ പ്രകൃഷ്ടാരിർ മഹാഹർഷോ ജിതകാമോ ജിതേന്ദ്രിയഹ. ഹിരണ്യബാഹു, സ്വർണ നിറത്തിലുള്ള കൈകളുള്ളവൻ. അടുത്ത നാമം പ്രവേശിനാം ഗുഹാപാലഹ എന്ന് പറയണം. അതായത് ഹൃദയഗുഹയിൽ ആരാധിക്കുന്നവരെ പാലിക്കുന്ന, ഹൃദയഗുഹയിൽ പ്രവേശിച്ച് അങ്ങനെ ആ ജീവാത്മ സ്വരൂപത്തിലിരിക്കുന്നവരെ പാലിക്കുന്നവൻ. പ്രകൃഷ്ട അരിഹി, ശത്രുക്കളെ മുഴുവനായും ഇല്ലാതാക്കുന്ന. മഹാഹർഷ, ആത്മാനന്ദത്തിൽ എപ്പോഴും ഇരിക്കുന്നവൻ. ജിതകാമഹ, കാമനെ ജയിച്ചവൻ. ജിതേന്ദ്രിയ, ഇന്ദ്രിയ ജയം സാധിച്ച ഭഗവാൻ.